നയന സൂര്യന്റേത് കൊലപാതകം തന്നെ ഇക്കാര്യം ആദ്യമേ പോലീസിനോട് പറഞ്ഞിരുന്നു തന്റേതെന്ന പേരിൽ പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയെക്കുറിച്ച് അറിയില്ല യുവ സംവിധായക നയനാ സൂര്യന്റെ മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഫോറൻസിക് മേധാവി കെ ശശികല റിട്ടയർഡ് പോലീസ് സർജന്റെ വാക്കുകൾ പോലീസിന് കുരുക്കാണ് പോലീസ് മൊഴി അട്ടിമറിച്ചത് ആർക്കു വേണ്ടി നയനയുടെ കൊലപാതകയെ സംരക്ഷിക്കുകയായിരുന്നു പോലീസ് എന്നതിന് കൃത്യമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത് ആത്മഹത്യയെന്ന് നിഗമനമുള്ള മൊഴി ഞാൻ പോലീസിന് നൽകിയിട്ടില്ല മറിച്ച് കൊലപാതക സാധ്യതയെന്നായിരുന്നു തന്റെ ആദ്യ നിഗമനമെന്നും ശശികല പറഞ്ഞു തന്റേതെന്ന പേരിൽ പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയെക്കുറിച്ച് അറിയില്ല എന്നും ശശികല വ്യക്തമാക്കി നയനാ മരണം കൊലപാതകം തന്നെയാണെന്ന് താൻ ആദ്യമേ പോലീസിനോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പോലീസ് തന്റെ മൊഴി അട്ടിമറിച്ചുവെന്നുമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ ഡോക്ടർ കെ ശശികലയുടെ വെളിപ്പെടുത്തൽ കൊലപാതകം തന്നെയാണ് ആദ്യ സാധ്യതയായി താൻ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ അത് മൊഴിയിൽ നിന്ന് ഒഴിവാക്കിയാണ് പോലീസ് മൊഴി തയ്യാറാക്കിയത് സ്വയം ജീവൻ എടുക്കുക എന്നത് രണ്ടാമത്തെ സാധ്യത മാത്രമാണെന്ന് പറഞ്ഞിരുന്നു സെക്ഷൽ അസ്വിക്ഷ എന്ന രോഗസ്ഥയെക്കുറിച്ച് താൻ തന്നെയാണ് പറഞ്ഞത് എന്നാൽ അത് അത്യപൂർവമാണെന്നും പറഞ്ഞിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോടൊപ്പം ഇരുന്ന് താൻ പറയുന്നത് കേട്ട് എഴുതിയെടുത്ത മൊഴിയല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ അട്ടിമറിച്ചു കെ ശശികല പറഞ്ഞു കൊലപാതകമാണെന്ന സൂചന കൊണ്ടാണ് മരണം നടന്ന സ്ഥലം താൻ സന്ദർശിച്ചത് നിന്ന് കുറ്റിയിട്ടിരുന്ന വാതിൽ ചവിട്ടി തുറന്നാണ് അകത്ത് കടന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മുറിയിൽ നയന കിടന്നിരുന്നതായി പറയുന്ന സ്ഥലത്ത് ഒരു പുതപ്പ് ചെറുതായി ചുരുട്ടിയ നിലയിൽ കണ്ടിരുന്നു കഴുത്തിൽ മടക്കിയതുപോലുള്ള ചുളിവും ഉണ്ടായിരുന്നു കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നുവെങ്കിൽ കഴുത്തിറുകി കൊന്നതാകാമെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി അതല്ലെങ്കിൽ അസ്ഫിക്സിയോഫീലിയ എന്ന അവസ്ഥയിൽ സ്വയം ഇറുക്കിയതാകാം എന്ന അതിവിദൂര സാധ്യതയും ഡോക്ടർ വെളിപ്പെടുത്തി ശരീരത്തിലെ എട്ട് മുറിവുകളും കഴുത്തിലെ നിറവ്യത്യാസം അടക്കമുള്ളവയും വെച്ചാണ് കഴുത്ത് ശക്തമായി ഞെരിഞ്ഞാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞത് ആന്തരികാവയവങ്ങളുടെ ക്ഷതവും വിശദമായി പറഞ്ഞുകൊടുത്തു പക്ഷെ അതൊന്നും മൊഴിയിൽ വന്നിട്ടില്ല നയനയുടെ നഖം താൻ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസിന് കൈമാറി അത് പരിശോധനയ്ക്കായി അയക്കേണ്ടത് പോലീസാണ് ദുസ്വഭാവം എന്ന വാക്ക് മൊഴിയിൽ പറഞ്ഞതായുണ്ട് അങ്ങനെ ഒരു വാക്ക് താൻ പ്രയോഗിച്ചിട്ടില്ല അത് പോലീസിന്റെ ഭാഷയാണ് ഡോക്ടർ ശശികല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് കൊല്ലം അഴീക്കൽ സൂര്യൻപുരയിടത്തിൽ പുരയിടത്തിൽ ദിനേശിന്റെയും ഷീലയുടെയും മകൾ നയന സൂര്യനെ തിരുവനന്തപുരം ആൽത്തറ നഗറിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കഴുത്ത് ഞെരിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന സൂചനയാണ് മൃതദേഹ പരിശോധന ഫലത്തിലുള്ളത് അന്വേഷണം എങ്ങുമെത്താതായതോടെ സംവിധായകയുടെ സുഹൃത്തുക്കൾ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത് സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹസംവിധായകയായിരുന്നു നയന ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്